നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരൊറ്റ വൈറസ് പ്രകൃതി സ്വയം സൃഷ്ടിച്ചതോ? സുനാമിയും പ്രളയവും പിന്നെ കോവിഡും, വീണ്ടും ചില കോവിഡ് ചിന്തകളുമായി നിരവധി പേരാണ് ഈ ലോക്ക്ഡൌൺ കാലത്ത്, കൊറോണ കാലത്ത് വന്നത്. സംവിധായകൻ സത്യൻ അന്തിക്കാട് ഒരു പ്രമുഖ മാധ്യമത്തിൽ കുറിച്ചതുപോലെ, അല്ലെങ്കിൽ നമ്മളിൽ പലരും സമാനമായി ചിന്തിക്കുന്നത് പോലെ, അത് തന്നെയല്ലേ ഇത് പ്രകൃതിയുടെ ഒരു വിളയാട്ടം? നമ്മുടെയൊക്കെ കണ്ണു തുറപ്പിക്കാൻ പ്രകൃതി സ്വയം സൃഷ്ടിച്ചതാണോ ഈ വൈറസ് എന്ന് പോലും സംശയമുണ്ട് എന്നാണ് സംവിധായകന്റെ പക്ഷം. എന്തൊക്കെ ബഹളങ്ങളായിരുന്നു നമുക്ക് ചുറ്റും! നാടോടിക്കാറ്റിലെ അനന്തൻ നമ്പ്യാരുടെ ഡയലോഗ് പോലെ, മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒടുവിൽ ഒലക്കയുടെ മൂട്, പവനായി ശവമായി മാറി ഇപ്പോൾ. നാടോടിക്കാട്ടിലെ അനന്തൻ നമ്പ്യാരുടെ ഡയലോഗ് പറഞ്ഞു പോകുന്നൊരു കാലമാണ്. എല്ലാം തകിടം മറിഞ്ഞു, ഒറ്റ രാത്രി കൊണ്ട്, ഒറ്റ ദിവസം കൊണ്ട് എല്ലാം തകിടം മറിച്ചു കൊറോണ. ഇപ്പോൾ പവനായി മാത്രമല്ല ശവമായത്, ഒരൊറ്റ വൈറസ് ലോകത്തിൻ്റെ താളം മുഴുവൻ തെറ്റിച്ച് ഓരോരുത്തരുടെയും കണക്കുകൂട്ടലൊക്കെ അടിത്തറയൊക്കെ ഇളക്കി അങ്ങനെ തന്നെ നിൽക്കുകയാണ്. എവിടെയോ കൊറോണ ഇങ്ങോട്ടൊന്നും വരില്ലെന്ന് നമ്മൾ ആശ്വസിച്ചു. പക്ഷേ ഇപ്പോൾ ലോകത്ത് തന്നെ 100,000 പേരുടെ ജീവനെടുത്ത, ലക്ഷക്കണക്കിന് പേരെ രോഗികളാക്കി, കോടികളെ ആശങ്കയിലാക്കി അമ്മാനമാടുകയാണ് ആ വില്ലൻ. അങ്ങനെ തന്നെ നിലകൊള്ളുകയാണ്. ചെറിയ മഴയായി തുടങ്ങി പെരുമഴയായി മാറി ഇപ്പോൾ കലതുള്ളി ആർത്തലച്ച് പെയ്യുന്ന ഒരു വലിയ പ്രളയം പോലെയാണ് കൊറോണ. കയറി നിൽക്കാൻ ഒരിടം പോലുമില്ലാതെ നമ്മളാകെ പരക്കം പായുന്നു എന്ന് സത്യസന്ധമായി പറയേണ്ടി വരും. സ്വന്തം ജീവനെ പേടിച്ച് സ്വന്തം വീടിൻ്റെ ഉള്ളിൽ പതുങ്ങിയിരിക്കുകയാണ് മനുഷ്യർ ഇപ്പോൾ. അറിവുള്ളവർ പണ്ടേ പറഞ്ഞതുപോലെ, ജീവിതം എന്നും ഒരു മഹാത്ഭുതമാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒന്ന് അത് നമുക്കായി എപ്പോഴും കാത്തു വയ്ക്കുന്നുണ്ട്. ഇത്തവണയും അതുതന്നെയാണ് സംഭവിച്ചത്. ആദ്യം സുനാമി, പിന്നെ പ്രളയം, ഇപ്പോഴതാ പല വൈറസുകൾക്കൊടുവിൽ കോവിഡും. ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നും ഇവിടെ ഇപ്പോൾ വിഷയങ്ങളല്ല. അമ്പലങ്ങളും പള്ളികളും ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാനാകും. അതായത് അമ്പലങ്ങളും പള്ളികളും ഒക്കെ നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ മാത്രം സന്ദർശിക്കാവുന്ന സ്ഥലങ്ങളാണെന്നുള്ള ബോധ്യം വന്നു. ഈശ്വരൻ നമ്മുടെ ഉള്ളിലാണെന്ന് തന്നെ നമ്മൾ തിരിച്ചറിയുന്നു. കർമ്മം ചെയ്യുക മാത്രമാണ് നമ്മുടെ ലക്ഷ്യമെന്നും, കർമ്മഫലം തരുന്നതാണ് ഈശ്വരൻ എന്നതിലേക്കും ചുരുങ്ങി കാര്യങ്ങൾ. കർമ്മങ്ങൾ ആത്മാർത്ഥമായി ചെയ്തിട്ട് കണ്ണടച്ചൊരു നിമിഷം പ്രാർത്ഥിച്ചാൽ മതി, അത് ഈശ്വരൻ കൈക്കൊള്ളും എന്ന് തന്നെയാണ് ഇപ്പോൾ സംവിധായകൻ സത്യൻ അന്തിക്കാടനെ പോലെ നിരവധി പേർ പറയുന്നത്. കോടികൾ ബാങ്കിലുണ്ടെങ്കിലും നമുക്ക് വേണ്ട ഒരു അല്പം ഭക്ഷണം, കിടക്കാൻ, തലചായ്ക്കാൻ ഒരിടം, അത് മാത്രമാണെന്നുള്ള തിരിച്ചറിവിലേക്ക് മനുഷ്യരിൽ കുറേ പേരെങ്കിലും പോയിട്ടുണ്ട്. എവിടെ പോയി നാം എന്തെല്ലാം അതിസാഹസങ്ങൾ വരെ കാണിച്ചാലും ഒടുവിൽ ഈ ഭൂമി ഉരുണ്ടിരിക്കുന്നത് കൊണ്ട് നമ്മൾ തിരിച്ചെത്തുമെന്ന് മുമ്പ് പറഞ്ഞതുപോലെയല്ല, തിരിച്ച് നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് തന്നെ മടങ്ങി വരേണ്ടി വരുമെന്ന സത്യവും നമ്മൾ മനസ്സിലാക്കി. ഇതൊരു വീണ്ടു വിചാരത്തിനുള്ള സമയമാണ്. ഒന്നിൻ്റെ പേരിൽ ഒരു നിമിഷം പോലും അഹങ്കരിക്കാൻ നമുക്കാർക്കും അർഹതയില്ല. ഇവിടെ ഇപ്പോൾ പണക്കാരനുമില്ല, പാവപ്പെട്ടവനുമില്ല, അറിവുള്ളവനുമില്ല, അറിവില്ലാത്തവനുമില്ല, തൊഴിലാളിയുമില്ല, മുതലാളിയുമില്ല, സുന്ദരനുമല്ല, വിരൂപനുമില്ല. എതിരെ വരുന്നത് സുന്ദരനാണോ വിരൂപനാണോ എന്നുപോലും തിരിച്ചറിയാൻ പോലും പറ്റാതെ നമ്മൾ മാസ്കുകൾ കൊണ്ട് നമ്മുടെ മുഖം മറയ്ക്കുന്നു. കണ്ണ് മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത്. നമ്മൾ ബാറും ബിവറേജസും ആഡംബരങ്ങളും അലങ്കാരങ്ങളും ഒന്നും ആഘോഷങ്ങളും ഒന്നും ഇല്ലാതെയും പതിവ് പോലെ ജീവിക്കാനാകുമെന്നും, ഉദയവും അസ്തമയവും ഒക്കെ എന്നും അങ്ങനെ തന്നെ ഉണ്ടാകുമെന്നും ബോധ്യപ്പെട്ടു. അതൊക്കെ നമ്മളുണ്ടാക്കിയ ശീലങ്ങൾ മാത്രമായിരുന്നു. ഒരു സുനാമിയോ പ്രളയമോ സൂക്ഷ്മ നേത്രങ്ങൾ കൊണ്ട് കാണാൻ പോലും കഴിയാത്ത ഒരു വൈറസോ മതി നമ്മുടെ ജീവിതമാകെ തകിടം മറിയാൻ. ഇത് ഒരു പുതിയ പ്രകാശത്തിലേക്കുള്ള വഴിയാകട്ടെ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കടക്കാനുള്ള ഒരു അവസരമാകട്ടെ. നമ്മുടെ ഈ ജീവിതചര്യ എന്നും നമ്മുടെ ഓർമ്മയിലുണ്ടാകണം. ഒരുപാട് കാര്യങ്ങൾ പങ്കുവച്ചുകൊണ്ട് സത്യൻ അന്തിക്കാടനെ പോലെ നിരവധി പേർ വരുന്നത് ഏറ്റെടുക്കേണ്ട സമയമാണിപ്പോൾ. അവസാനിപ്പിക്കുമ്പോൾ അദ്ദേഹം ആ ലേഖനത്തിൽ പറയുന്നത് പോലെ, മഹാഭാരതം യക്ഷപ്രശ്നത്തിലെ ആരണ്യ പർവ്വത്തിലെ ഒരു സന്ദർഭം ഏറെ ചിന്തിപ്പിക്കുന്നതാണത്. എന്താണ് ഏറ്റവും വലിയ ആശ്ചര്യമെന്ന യക്ഷന്റെ ചോദ്യത്തിന് യുധിഷ്ഠിരൻ നൽകിയ മറുപടി, ദിവസം തോറും ജീവജാലങ്ങൾ മരിച്ചുകൊണ്ടേയിരിക്കുന്നു, എന്നിട്ടും മനുഷ്യർ തങ്ങൾക്ക് നാശമില്ലെന്നും ഇവിടെ സ്ഥിരമാണെന്നും വിശ്വസിക്കുന്നു. ഇതിൽ പരം ആശ്ചര്യം എന്താണുള്ളത്?